അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് വിചാരിച്ച് ഒരു ചിക്കൻ കൊണ്ടൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് ചിക്കൻ ഒക്കെ വാങ്ങിയിട്ട് ഒരു വെറൈറ്റി മസാലയൊക്കെ ഉണ്ടാക്കി നമ്മളത് ഫ്രൈ അങ്ങ് ചെയ്തു. സ്പൈസി ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് പോകും. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോൺ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുന്ന വയ്ക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് എടുത്തിട്ട് ഒരു നാല് വര അങ്ങ് വരച്ചേക്കണം. ഈ വരയിടുന്നത് ചിക്കനിലോട്ട് മസാല പിടിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് വേകാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ വരയിട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് ചിക്കൻ്റെ ഒന്നാമത്തെ മസാലയാണ്, സിമ്പിൾ മസാലയാണ് കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് മാറ്റി വെക്കുക. ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ മസാല തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പൊതിനയില ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടങ്ങ് അടിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മസാല ഇവിടെ കിട്ടിയായി. അത് നമുക്ക് നേരെ ഒന്നാമത്തെ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് അങ്ങോട്ട് എടുത്ത് വെക്കണം. ഈ ചിക്കനിൽ നമ്മൾ വരച്ച വരയിലൊക്കെ ഈ മസാല നന്നായിട്ടങ്ങ് പിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങ് ഫ്രിഡ്ജിലോട്ടങ്ങ് കയറ്റി അടച്ചങ്ങ് വെച്ചേക്കണം ഒരു മണിക്കൂർ. ഇനി നമുക്കിതിൻ്റെ കൂട്ടങ്ങ് തയ്യാറാക്കാം, ചിക്കൻ മുക്കിയെടുക്കാനുള്ള കൂട്ട്. അതിനായിട്ട് നമ്മൾ കോൺഫ്ലവറും പിന്നെ നമ്മുടെ റവയും പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ മുളക് പൊടി ചേർക്കണം. ഇനി നമുക്ക് തീ കത്തിച്ച് അതിലേക്ക് ചീഞ്ചട്ടി വെച്ച് എണ്ണ വെച്ച് അതിൻ്റെ അകത്തോട്ട് തക്കാളി അങ്ങിട്ടിട്ട് എണ്ണയിൽ അങ്ങ് പുഴുങ്ങിയെടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി ഇവിടെ പുഴുങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും പിന്നെ നമ്മൾ തേങ്ങാപ്പീലയും പിന്നെ നമ്മുടെ ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അങ്ങ് എടുത്തേക്കണം. തേങ്ങാപ്പീല കരിഞ്ഞു പോകാതെ നോക്കണം. അതുപോലെ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് തേക്കണം. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പീലയൊക്കെ വഴന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് തേക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് ഇടിച്ച് അങ്ങ് എടുത്തേക്കണം. അതിന് നമ്മൾ നന്നായിട്ടൊന്ന് ഇടിച്ച് എടുക്കുകയാണ്. തക്കാളി ഇടിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയായിട്ടുള്ള നമ്മുടെ തേങ്ങയും ചെറിയുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഒന്ന് ഇടിച്ച് അങ്ങോട്ട് എടുത്തേക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ വറുക്കാൻ പോവാണ് കേട്ടോ. അതിന് നമ്മൾ എണ്ണ അങ്ങോട്ട് ഒഴിച്ചേക്കണം. ചീച്ചട്ടിയിൽ ചിക്കൻ മുങ്ങിക്കിടക്കാനുള്ള എണ്ണ അങ്ങോട്ട് ഒഴിച്ചേക്കണം. ചിക്കൻ നമുക്കിതേ കോൺഫ്ലവർ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കൂട്ടിലോട്ട് അങ്ങ് മുക്കി എണ്ണയ്ക്കകത്ത് ഇടാവുന്നതാണ്. നമ്മളിത് ഈ കൂട്ടിലോട്ട് ചിക്കൻ അങ്ങോട്ട് മുക്കും, മുക്കി അങ്ങ് വെച്ചേക്കുക. എല്ലാ ചിക്കനും അതേപോലെ കൂട്ടിൻ്റെ അകത്തോട്ട് മുക്കും. ഇനി നമുക്ക് ഈ ചിക്കൻ അങ്ങോട്ട് തിളച്ച എണ്ണയിലോട്ട് അങ്ങോട്ട് ഇടാം. നമ്മുടെ ചിക്കൻ്റെ കളറിനെ മാറി വരുന്നുണ്ട്. ചിക്കൻ അങ്ങോട്ട് മൊരിഞ്ഞ് മൊരിഞ്ഞ് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഇങ്ങനെ ഇടയ്ക്ക് നമ്മളിങ്ങനെ മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ചിക്കൻ കറക്റ്റ് രണ്ട് സൈഡും നല്ലപോലെ വെന്ത് വരത്തുള്ളൂ കേട്ടോ. അടിപൊളിയായിട്ട് വെന്ത് വരണമെങ്കിൽ നമ്മൾ രണ്ട് സൈഡും അങ്ങോട്ട് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഇവിടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ എടുത്ത് വേറെ പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി കേട്ടോ. നമ്മൾ വാഴയില വെച്ചൊരു പാത്രം ഉണ്ട്, അതിലോട്ട് ചിക്കൻ അങ്ങോട്ട് എടുത്ത് ഇടുകയാണ്. ബാക്കിയുള്ള ചിക്കൻ പീസിനും കൂടെ നമ്മളങ്ങോട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇങ്ങോട്ട് വറുത്തങ്ങ് എടുക്കുകയാണ്. ബാക്കിയൊന്ന് കുറച്ച് രണ്ട് നാലഞ്ച് പീസ് ഉണ്ടായിരുന്നു, അതും കൂടെ അങ്ങ് എണ്ണയ്ക്കകത്തോട്ടിട്ട് വറുത്തെടുക്കുക. അടിപൊളിയായി വെന്തിട്ടുണ്ട്. നൈസായിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക്
സോസിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയും കൂടെ ഇങ്ങനെ കൂട്ടി എടുത്തിട്ട് അടിപൊളി സാധനമാണ്, അടിപൊളി പെർഫെക്റ്റ് സാധനം. ഈസി ആയിട്ട് എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇസ്മി റോയൽ അബ്രഹാം സൈനിങ് ഔട്ട്.